Hi friends, അടുത്ത 10th level prelimsine confirmation കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോ നമ്മുടെ പിഎസ്സിയുടെ പ്രൊഫൈലിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിനകത്ത് മെസ്സേജ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മെയിൽ വന്നിട്ടുണ്ടാവും ഇതിനു മുന്നേ ഒരു വാർത്താ സമ്മേളനത്തിന് പിഎസ്സി ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളും പ്രിലിംസ് മെയിൻസ് എന്ന രീതിയിൽ തന്നെയായിരിക്കും പരീക്ഷകൾ നടത്തുന്നത് അതുകൊണ്ട് പിഎസ്സി അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിക്കഴിഞ്ഞിരുന്നു ഉദ്യോഗാർത്ഥികൾ ആ രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ പിഎസ്സി ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഒരു വാർത്താ സമ്മേളനം നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിനകത്ത് വന്നിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുള്ള എല്ലാ പോസ്റ്റുകളും അടുത്ത നമ്മുടെ 10th ലെവൽ പ്രിലിംസിലേക്ക് വരുന്ന പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന പോസ്റ്റുകൾ അല്ലാണ്ട് മറ്റേതെങ്കിലും പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് പറയണം ഒന്ന് കമന്റ് ചെയ്യണം സാധാരണ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം നടക്കാറാണ് പതിവ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന്റെ നമുക്ക് സിലബസ് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക കൺഫർമേഷൻ കൊടുക്കാൻ മാത്രമാണ് ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് നമുക്ക് പിഎസ്സി തന്നിട്ടില്ല പിഎസ്സിയുടെ ഭാഗത്തു നിന്ന് സിലബസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ഇപ്പൊ നിലവിൽ നമ്മുടെ മുന്നിലുള്ള സിലബസ് അനുസരിച്ച് പഠിച്ചു മുന്നേറുക സിലബസിനകത്തു നിന്ന് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യത തീരെ കുറവാണ് എന്തെങ്കിലും മാറ്റം വന്നാൽ തന്നെ കുറച്ചായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവർ ഉൾപ്പെടുത്താനേ സാധ്യതയുള്ളൂ ഒട്ടും അതിനകത്തൊന്നും ഇപ്പോൾ ഉള്ള സിലബസിൽ നിന്നും ഒന്നും കുറയാൻ സാധ്യതയില്ല ഈ 10th പ്രിലിംസിലേക്ക് മാത്രമല്ല 12th പ്രിലിംസിലേക്കും ഡിഗ്രി ലെവൽ പ്രിലിംസിലേക്കും ഉള്ള കുറെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി പിഎസ്സിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ഇനിയും വരാനുണ്ട് കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുള്ളത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നമുക്കൊന്ന് നോക്കാം ഈ ഒരു പോസ്റ്റുകളല്ലാതെ മറ്റേതെങ്കിലും പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിഎസ്സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാക്സിമം ഒന്ന് ശ്രമിക്കുക ഇപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന കുറേയേറെ എക്സാമുകളിലെ കൺഫർമേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് 10th ലെവൽ പ്രിലിംസിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 368/2021 ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/3/2022 ആണ് പിന്നീട് പ്യൂൺ അറ്റൻഡറിന്റെ പാർട്ട് 1 ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ളതാണ് 473/2021 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇതിന്റെയും കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 11/3/2021 ആണ് പിന്നീട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് അതായത് വെബ്കോയിലേക്ക് വേണ്ടിയുള്ളതാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡിലേക്ക് വേണ്ടിയുള്ള ആ ഒരു LDCയുടെ കൺഫർമേഷൻ ആണ് അതിന്റെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും വെബ്കോ LDCയുടെയും കൺഫർമേഷൻ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള എക്സാമുകൾ രണ്ടെണ്ണമാണ് ഇതിനകത്ത് ഈ രണ്ടെണ്ണം അടുത്ത 10th ലെവൽ പ്രിലിംസിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ട് എക്സാമുകളാണ് അത് രണ്ടും പിന്നീട് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആണ് അതും നമ്മുടെ ഈ ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരെണ്ണം ആണ് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സോറി കമ്പനി ബോർഡ് LGSലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു LGSന്റെ കൺഫർമേഷൻ ആണ് പിന്നീട് ഉള്ളത് അതും 11/3/2021 ആണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് പിന്നീട് ജൂനിയർ അസിസ്റ്റന്റ് ആണ് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയുള്ള ആ ഒരു ജൂനിയർ അസിസ്റ്റന്റ് എക്സാമും ഇത് ഡിഗ്രി ലെവൽ അല്ല നിങ്ങൾ ആദ്യം കാണുക ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 5,250 രൂപ അങ്ങനെ എന്തുകൊണ്ടാണ് ഇതിന്റെ ബേസിക് പേ ഇത് ഡിഗ്രി ലെവൽ അല്ല 10th ലെവൽ പ്രിലിംസിലേക്ക് വരുന്ന എക്സാമുകളാണ് അത് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയുള്ളതും 11/3/2021 ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് ജൂനിയർ അസിസ്റ്റന്റ് കൺഫർമേഷനും വന്നിട്ടുണ്ട് അപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്യൂൺ അറ്റൻഡർ പാർട്ട് 1 ലോവർ ഡിവിഷൻ ക്ലർക്ക് കമ്പനി ബോർഡ് LGS തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കൺഫർമേഷനാണ് ജൂനിയർ അസിസ്റ്റന്റിന്റെയും പ്രത്യേകം ശ്രദ്ധിക്കുക കൺഫർമേഷൻ കൊടുക്കാത്തവർക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ 11/3/2021 മുന്നേ തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ചുകൊണ്ടിരിക്കാതെ നേരത്തെ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പിഎസ്സി ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന പരീക്ഷകളെല്ലാം പ്രിലിംസ് മെയിൻസ് എന്ന രീതിയിൽ തന്നെയാണ് പരീക്ഷ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുള്ള ഈ പരീക്ഷകൾ എല്ലാം തന്നെ നമ്മുടെ 10th ലെവൽ പ്രിലിംസിലേക്ക് വരുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് ഉണ്ട് എന്തെങ്കിലും മാറ്റം പിഎസ്സിയുടെ ഭാഗത്തു നിന്നും വരുവാണെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഞാൻ ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതാണ് അതുവരെ നമ്മൾ ഇതുവരെയുള്ള 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക പുതിയ അപ്ഡേറ്റ്സുകൾ എത്രയും പെട്ടെന്ന് തന്നെ